സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തണമെന്നും ദേശീയ പതാകയെ അപമാനിക്കണമെന്നും ആഹ്വാനം ചെയ്ത ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവിന്റെ വീടിന് മുന്നിൽ ത്രിവർണ പതാക ഉയർത്തി രാജ്യസ്നേഹികളായ പ്രദേശവാസികൾ. ഖാലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപത്മന്ത് സിംഗ് പന്നുവിന്റെ വീടിന് മുന്നിലാണ് ത്രിവർണ പതാക ഉയർത്തി ദേശീയവാദികൾ പ്രതികരിച്ചത്. പന്നുവിന്റെ ചണ്ഡീഗഡിലെ വസതിക്ക് മുന്നിലാണ് ദേശീയ പതാകയേന്തിയുള്ള പ്രതിഷേധം നടന്നിരിക്കുന്നത്. ആന്റി ഖാലിസ്ഥാൻ ഫ്രണ്ട് സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് അലങ്കോലപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പന്നു വീടുകൾ പുറത്തുവിട്ടിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ അലങ്കോലപ്പെടുത്തുന്നവർക്ക് പാരിതോഷികവും പന്നു ഈ വീഡിയോയിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിഷേധവുമായി ആന്റി ഖാലിസ്ഥാൻ ഫ്രണ്ട് സംഘടനയും രംഗത്തെത്തുന്നത്. അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് പന്നു. പഞ്ചാബിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുക, സിഖ് മത കേന്ദ്രീകൃത പുതിയ രാഷ്ട്രം നിർമ്മിക്കുക എന്നിവയാണ് സിഖ് ഫോർ ജസ്റ്റിസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അടുത്തിടെ ബ്രിട്ടനിൽ നടന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആക്രമണങ്ങളുടെ പിന്നിലും പ്രവർത്തിച്ചത് ഗുർപത്മന്ത് സിംഗ് ആണ്. ഇതിനു മുൻപ് 73-ാം റിപ്പബ്ലിക് ദിനം രാജ്യം ആഘോഷിക്കുന്നതിനിടെയാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ഭീകരാക്രമണ ഭീഷണിയുമായി സിഖ് ഭീകര സംഘടനയെ ഖാലിസ്ഥാൻ എത്തിയത്. അന്ന് ജനുവരി 26-ന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തുമെന്നായിരുന്നു ഖാലിസ്ഥാൻ ഭീകരൻ ഗുർപത്മന്ത് സിംഗ് പന്നു പറഞ്ഞത്. അന്നും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് പന്നുവിന്റെ മുന്നറിയിപ്പ്. 2023-ൽ ഇന്ത്യയുടെ അധീനതയിൽ നിന്ന് പഞ്ചാബിനെ മോചിപ്പിക്കുമെന്നാണ് ഈ വീഡിയോയിൽ പന്നു പറയുന്നത്. ജനുവരി 26-ന് ആരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും ഇറങ്ങിയാൽ സിഖ് ഫോർ ജസ്റ്റിസ് ഇടപെടേണ്ടി വരുമെന്നും ഡൽഹിയാണ് ലക്ഷ്യമെന്നും ചെങ്കോട്ടയിൽ ഖാലിസ്ഥാൻ പതാക ഉയർത്തുമെന്നാണ് ഈ വീഡിയോയിൽ പന്നു ഭീഷണി മുഴക്കിയത്. ഖാലിസ്ഥാൻ പതാക ഉയർത്തുന്നവർക്ക് $500,000 പന്നു അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ ഭീഷണിക്ക് പിറകെ അഭിഭാഷകന് വിനീത് ജിൻഡാൽ സിഖ് ഫോർ ജസ്റ്റിസിനും പന്നുവിനുമെതിരെ സുപ്രീംകോടതിയിൽ പരാതി നൽകിയിരുന്നു. ഈ അക്കൌണ്ടുകൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് അദ്ദേഹം പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത്. 2023 ജനുവരി 26-ന് ഡൽഹിയിൽ RDX ആക്രമണ ഭീഷണി ഉയർത്തിയാണ് ഗുർപത്മന്ത് സിംഗ് പന്നുവിന്റെ വീഡിയോ പങ്കുവച്ചത്. വിനീത് ജിൻഡാൽ ഈ പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷവും ശത്രുതയും പ്രചരിപ്പിക്കാനാണ് പ്രതി ശ്രമിക്കുന്നത്. രാജ്യത്ത് പ്രത്യേകിച്ചും പഞ്ചാബിൽ സമാധാനം തകർക്കാൻ ഗൂഢാലോചന നടത്തിയതിനും കഴിഞ്ഞ വർഷം പഞ്ചാബ് പോലീസ് പന്നുവിനെതിരെ കേസെടുത്തിരുന്നു. സംഭവത്തിന് പിന്നാലെയാണ് അഭിഭാഷകനായ വിനീത് ജിൻഡാൽ സിഖ് ഫോർ ജസ്റ്റിസിനും പന്നുവിനുമെതിരെ സുപ്രീംകോടതിയിൽ പരാതി നൽകിയത്. ഈ അക്കൌണ്ടുകളൊക്കെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.